ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിൽക്കുന്നത് കേരള ഖാദി ബോർഡ് കണ്ണമ്പടിപ്പുറത്താണ്. അവിടുത്തെ കുറച്ച് ആൾക്കാരെയൊക്കെ പരിചയപ്പെടാം. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവിടുത്തെ ടീച്ചേഴ്സുണ്ട്, ഇവിടുത്തെ മെമ്പേഴ്സുണ്ട്. നമുക്ക് എല്ലാവരോട് കൂടുതൽ ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം അല്ലേ? എൻ്റെ പേര് വസന്ത. കണ്ണമ്പടിപ്പുറം ഖാദി വീവിംഗ് ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. സ്പിന്നിങ്ങിൻ്റെ ആണ്. സ്പിന്നിങ് ഇത് ആദ്യം വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിത് വീവിങ്ങിലേക്ക് വരികയാണ്. ഇത് റാട്ട ആണ്, റാട്ട സ്റ്റാൻഡാണ്, മറ്റേ തിരിവട്ടമാണ്. പിന്നെ ഈ നമ്മൾ ഈ നൂലിനെ എടുത്തിട്ട് റാട്ടയിലിടുകയാണ്. നമ്മൾ ബോബിനിൽ ഇത് വലിയ ബോബിനായിട്ടാണ് വരേണ്ടത്. പക്ഷേ ഇപ്പോൾ നമുക്ക് പാവിന് വേണ്ടിയിട്ടില്ല, നമ്മൾ പേണെന്ന് പറയും. അതിലേക്ക് നമ്മൾ നൂല് STDT ആയിട്ട് 2 7 ചുറ്റിയിട്ട് നമ്മൾ ഷെട്ടിൽ പറയും, ഷെട്ടിലേക്ക് എടുത്തിടുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തറിയിൽ കയറിയിരുന്ന് നമ്മൾ നെയ്ത്ത് തുടങ്ങുകയാണ്. നമ്മൾ പാവ് റോളറിൽ പാവ് കയറ്റി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതിൽ കയറ്റി കഴിഞ്ഞു. ഇത് നമ്മൾ റെക്ക റീഡേ പറയും, ഇത് റെക്ക പറയും. ഇത് റീഡാണ്, ഇത് റീഡ് സ്റ്റാൻഡാണ്. അത് കഴിഞ്ഞ് ഇതിന് ടെമ്പർ പട്ടാന്ന് പറയും. ഇത് കൈപ്പിടി, ഇത് റെക്ക സ്റ്റാൻഡാണ്, പാവ് റോളറാണ്. അത് കഴിഞ്ഞ് തൊഴിലാളി കയറിയിരുന്ന് നെയ്ത്ത് കാണിച്ചു തരാം. നെയ്ത്ത് ഇപ്പോൾ നമ്മൾ മനില ഷർട്ട് തുണിയാണ് നെയ്യണത്. STDT മനിലയാണ്, ഷർട്ട് തുണിയാണ് നെയ്യുന്നത്. കോട്ടൺ ഷർട്ടായിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൽ പല വെറൈറ്റികളും വരാം. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ നെയ്യണത് മനില ഷർട്ട് തുണി STDTയുടെയാണ്. പല കളർ ചേഞ്ചിലാണ് വരുന്നത്. ഇത് പറ്റിയ നമ്മൾ ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൽ നമ്മൾ കുറച്ച് പേര് ട്രെയിനിങ്ങിന് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പത്രത്തിൽ പരസ്യമിട്ട് അങ്ങനെ കുറേ തൊഴിലാളികൾ വരും. അപ്പോൾ നമ്മളതിനെ നോക്കി എത്ര എന്താണോ എന്നുള്ളത് അവരോട് അന്വേഷിച്ച് അവരുടെ ഡീറ്റെയിൽസൊക്കെ എടുത്ത് നമുക്കതിനെ ഉൾപ്പെടുത്താൻ പറ്റണവർ അതിനെ തിരഞ്ഞെടുത്ത് അതിൽ ഉൾപ്പെട്ടവരാണ് ഈ 5 പേര്. അപ്പോൾ അവർക്ക് നമുക്ക് 6 മാസം ട്രെയിനിങ് ആയിട്ട് കൊടുക്കുകയാണ്. 6 മാസം നമ്മൾ സ്റ്റൈപ്പൻഡ് ആയിട്ട് 1000 രൂപ വെച്ചിട്ട് തൊഴിലാളികൾക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് പിന്നെ അവർ പ്രൊഡക്ഷൻ ഉണ്ടാക്കണം. പ്രൊഡക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ മാസം അവർക്ക് പീസ് വർക്കാണ്. അതിനനുസരിച്ചിട്ട് നമ്മൾ പീസ് വർക്കിനെ ഒരാൾ പലരും പല രീതിയിലാണ് പീസ് വർക്ക് ചെയ്യുക. അപ്പോൾ പീസ് വർക്കിനനുസരിച്ചിട്ടാണ് അവർക്ക് ടാർജറ്റ് ഉണ്ട്. 1 ദിവസം 7 മീറ്റർ ടാർജറ്റ് ഉണ്ട്. അത് ഇപ്പോൾ ഒന്നും മഴയത്ത് എത്തില്ല, പക്ഷേ എങ്കിലും എത്തുന്ന രീതിയിൽ ആ ടാർജറ്റ് അനുസരിച്ച് അവർക്ക് DA കാര്യങ്ങൾ, അവർക്ക് ആനുകൂല്യങ്ങൾ അങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവരുടെ 6 മാസം ട്രെയിനിങ് കഴിഞ്ഞാൽ അവർക്ക് ESA ഇൻഷുറൻസിൻ്റെ അങ്ങനത്തെ ഇതെല്ലാം ആനുകൂല്യങ്ങളുണ്ട്. അവർക്ക് ക്രെഡിറ്റ് കാർഡുണ്ട്, ESA കാർഡുണ്ട്, പിന്നെ ക്ഷേമനിധി അംഗത്വ കാർഡുണ്ട്. പിന്നെ അവർ ജോലി ചെയ്ത് കഴിഞ്ഞ് 90 ദിവസം കഴിഞ്ഞ് നമ്മൾ ക്ഷേമനിധിയിലെ അംഗത്വ കാർഡിന് എഴുതി കൊടുക്കും. പിന്നെ നമുക്ക് ആ അംഗത്വ കാർഡ് കിട്ടും, ESA കിട്ടും. ഊടാന്നാണ് പറയുക, ഈ എടുക്കുന്നതിന് ഊടാന്നാണ് പറയുക. അത് ഷെട്ടിലാണ്, ആ ഷെട്ടിൽ നമ്മൾ ഊട എടുക്കണം. STDT 2 7 നൂലെടുത്ത് ഈ ഷെട്ടിലിട്ട് അതിന് ശേഷമാണ് അടിക്കുക. പിന്നെ കൈയും കാലും തീരെ ഒപ്പം പ്രവർത്തനം വേണം. നമ്മൾ മെഷീനിൽ അടിക്കുമ്പോൾ ഒരു കാലി ചവിട്ടുമ്പോൾ സ്ലേ കിട്ടും. ഏത് ഭാഗത്തുനിന്നാണോ കാലി ചവിട്ടുന്നത് ആ ഭാഗത്തേക്ക് സ്ലേ നീക്കും. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത അപ്പോൾ സ്ലേ അടുപ്പിച്ചാലാണ് തുണി ഇതിനോട് അടുപ്പ്, പാവിനോട് ഊടിയും കൂടെ അടുക്കുമ്പോഴാണ് തുണി സെറ്റായി വരുന്നത്. ഇപ്പോൾ ഈ ഭാഗത്തു നിന്ന് അടിക്കുന്ന വെച്ചാൽ ഈ കാൽ ഭാഗത്ത് സ്ലേ ഉട്ടുപിടിക്കുക, എന്നിട്ട് ഓട ഷെട്ടിൽ എറിയുക, എന്നിട്ട് സ്ലേ അടുപ്പിക്കുമ്പോൾ തുണി എടുക്കും. അത് കഴിഞ്ഞ് ആ ഭാഗത്ത് എത്തുമ്പോൾ ആ ഭാഗത്തുനിന്ന് ഷെട്ടിൽ എറിയുക, സ്ലേ അടുപ്പിക്കുക, അപ്പോൾ തുണി അതിനോട് അടുത്ത് വരും. ആ ഭാഗത്തു നിന്ന് അടിക്കുമ്പോൾ ആ ഭാഗത്തു നിന്ന് കാലി വരും. ഈ ഭാഗത്തു നിന്ന് നമുക്ക് തുണി അത്രയും കിട്ടാൻ വേണ്ടിയിട്ടാണ് ടെമ്പർ പട്ട എന്ന് പറയണത്. കയ്യിൻ്റെ അവിടെ കുത്തറ സാധനത്തിന് ടെമ്പർ പട്ട എന്ന് പറയും, അത് ടെമ്പർ പട്ടയാണ്. ഇത് നമ്മൾ പിണിക്കമ്പ് എന്ന് പറയും. ഇതാണ് പാവ് റോളർ. ഇത് പാവ് താങ്ങിയാണ്, ഇതിന് പാവ് താങ്ങിയെന്ന പേര് പറയാം. ഇത് റെക്ക സ്റ്റാൻഡും ഇതും കൂടി വെയിറ്റ് വെയിറ്റാണത്. പാവ് അത്രയും സ്ട്രോങ് ആയിട്ട് നമുക്ക് അടിക്കുമ്പോൾ തുണി വൃത്തിയായി വരാൻ വേണ്ടിയിട്ടാണ്. ഈ സാധനത്തിന് ടെമ്പർ പട്ട എന്നാണ് പറയുക. ഇത് അടിക്കുമ്പോഴാണ് തുണിക്ക് ടൈറ്റും തുണി വൃത്തിയായി വരികയും ചെയ്യുള്ളൂ. ഇത് ഷെട്ടിൽ പോവാനുള്ള പിക്കർ എന്ന് പറയും ഇതിന്. ഈ സാധനത്തിന് 1 ദിവസം 7 മീറ്റർ അവർ ടാർജറ്റ് പറഞ്ഞിരിക്കുന്നത് 7 മീറ്ററാണ്. ആ 7 മീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് DA കാൽക്കുലേഷൻ ചെയ്യുക. DA കാൽക്കുലേഷൻ ചെയ്തതിന് ശേഷമാണ് അവർക്ക് മിനിമം വേജസ് പറഞ്ഞിട്ടൊരു റേറ്റ് ഉണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ അടിക്കേണ്ടത് അവർക്ക് മാസം വേജസ്സായിട്ട് കൊടുക്കും. പിന്നെ ഈ DA റേറ്റും കൂടി കൂട്ടി മിനിമം റേറ്റും കൂടി കൂട്ടി അവരുടെ ടാർജറ്റ് അടിസ്ഥാനത്തിലാണ് അവർക്ക് മിനിമം റേറ്റായിട്ട് കൊടുത്തിക്കൊണ്ടിരിക്കുന്നത്.
2018 ഇവിടെ തുടങ്ങിയത്. അതിന് കൂട്ടത്തിൽ കൂടി ഞങ്ങളുടെ ഒരു തൊഴിലാളിയുടെ ഒരു കൊച്ചു കലാകാരി ഇവിടെ നിൽക്കുന്നുണ്ട്. ആ കുട്ടിയുടെ ഒരു രണ്ടുപേരെ കവിത ഇതിനോടൊപ്പം സമർപ്പിക്കുന്നു. ഹായ്, ഞാൻ വിസ്മയ. ഞാനിന്ന് ജ്ഞാനപീഠ ജേതാവ് ശ്രീ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വേനൽമഴ എന്ന കവിത ചൊല്ലാൻ പോകുന്നത്. നിളയിലെ മണൽ തരികൾ ഞങ്ങളാരായുന്നു, കളജല തരംഗമിന്നെവിടെ? ആകാശമുത്തുകൾ അവർ പാടവേ ഞങ്ങളാടിത്തിമിർത്തിന്നോർമ മാത്രം. മഴ പെയ്തിടുമ്പോഴും തളരുന്ന ചെറുനാവിൽ മരണമണിനാദമോ കയ്ക്കുന്നു. പന്തിരുകുലത്തിൻ്റെ പാവന സ്മൃതി വീണ്ടും അന്തരംഗത്തിൽ നിരിഞ്ഞാലും. മലയാള ഭാഷതൻ ഹരിതാഭഭാവമേ മനതാരിൽ വീണു പിടയ്ക്കുന്നു. വള്ളുവ കോനാതിരിയുടെ പിന്മുറ വെള്ളം കുടിക്കാതെ ചത്താലും. ചാവേർപട എഴുന്നേറ്റു വരില്ലയോ ജീവപ്രപഞ്ചത്തെ രക്ഷിപ്പാൻ? കൊമ്പനാനകൾ പോലെ കനിവിൻ തുമ്പിക്കൈകൾ ഉയർത്തി മുത്തുകൾ വാരിക്കോരി വിതയ്ക്കാനെത്തി. കാർമുകിലോമനേ ഇടയ്ക്ക പോലിടിമുരളുന്നു, ഇടിമിന്നൽ കൊടി പാറുന്നു. ചക്രവർത്തി വരുന്നി ശാശ്വത വിക്രമീ വർഷാകാലം. വെള്ളിപ്പറവകൾ ആഹ്ലാദത്താൽ തുള്ളി മതിക്കട്ടെ, പുളകം തുള്ളി വിതയ്ക്കട്ടെ. അപരാധിയായ കണവനെ പെട്ടെന്നാലിംഗനം ചെയ്തു മുക്ത. ഇടിമുഴക്കം കേട്ട മണിയറയ്ക്കുള്ളിലെ കിടിലം സഹിക്കവയ്യാതെ. മധുരിക്കു മുന്മേഷലഹരി പോലാടുന്നു മയിൽ പോലെ ഒരു മാതൃഹൃദയം. കനവാർന്നു പൊങ്ങി പരന്നു ജലധാരകളൊഴുകുന്നു. കടലിനെ തേടി വികൃതിയിലെ പ്രകൃതി സൗഭാഗ്യങ്ങൾ പോലെ. നന്ദി.